ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈസ് കിച്ചൺ. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ് കേട്ടോ. ചില തിരക്കുകൾ കാരണമാണ് ഷൈസ് കിച്ചണിൽ വ്ളോഗ് വൈകുന്നത്. ഇത് നേരത്തെ തന്നെ എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. രണ്ട് ദിവസത്തെ വിശേഷം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇതിൽ അസാൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളും പ്രിപ്പറേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും പ്രിപ്പറേഷൻ ഒരുമിച്ച് ചെയ്യുവാണേ. ആദ്യം തന്നെ ഞാൻ ചായയ്ക്ക് വെച്ചു. അതിനുശേഷം കുട്ടികൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഭൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതിൻ്റെ മാവ് ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. ചായ എന്ന് പറയുമ്പോൾ തന്നെ കടുപ്പത്തിലൊരു മസാല ചായ അല്ലേ. എങ്കിലേ അന്നത്തെ ദിവസം ഉഷാറാവൂ. മസാല ചായ ഇഷ്ടപ്പെടുന്നവരുണ്ടോ നമ്മുടെ ഫാമിലിയിൽ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ പൂരിയുടെ മാവൂടെ സെറ്റായിട്ടോ. പെട്ടെന്നൊരു ബാജി മസാല തയ്യാറാക്കാനായിട്ട് സവാളയും പൊട്ടാറ്റോ ഒക്കെ ഞാൻ പീൽ ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. പൂരിയുടെ മസാലയ്ക്കായിട്ട് ഞാൻ എടുത്തത് ഇതൊക്കെയാണ് കേട്ടോ. സവാളയും പൊട്ടാറ്റോയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് കുക്കറിലിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചെടുത്ത് താളിച്ചെടുത്താൽ ബാജി മസാല തയ്യാർ. അങ്ങനെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കുട്ടികളും ഇക്കായും ഒക്കെ എണീറ്റ് വന്നു കേട്ടോ. അവർക്കുള്ള പൂരിയും അതിനിടയിൽ തന്നെ റെഡിയായിക്കൊണ്ടിരിക്കുവാണ്. ഇക്കായും കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് തീർന്നു. പൂരിയും കറിയും റെഡിയായപ്പോഴേക്കും ഞാൻ ടേബിളിലോട്ട് മാറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും ഫ്രഷ് ആയി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കേട്ടോ. ഇതിനിടയിൽ ഉച്ചത്തേക്കുള്ള ചോറും കറികളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അസാനെയും ആധുനെയും നേരത്തെ തന്നെ കുളിപ്പിച്ച് ലഞ്ച് കൊടുത്ത് അവരെ ഒന്ന് കിടത്തി ഉറക്കി കേട്ടോ. വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. വീക്കിലി വൺസ് എങ്കിലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലെന്നേ. ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും ലഞ്ച് കഴിച്ചു. ഇന്ന് നല്ല മട്ടേരി ചോറും ബീഫ് വരട്ടിയതും പരിപ്പ് കറിയും പപ്പടവും പിന്നെ കപ്പയും ഉണ്ടായിരുന്നു കേട്ടോ. ഡേ നോക്കിക്കേ, പുറത്ത് മഴയ്ക്ക് ഒരു ശമനവും വന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ അസാൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ കുറച്ച് സാധനങ്ങളും മറ്റും വാങ്ങാനായി അവരൊക്കെ ഒന്ന് പുറത്തുപോയി. മഴയുടെ ആണോ തണുപ്പിൻ്റെ ആണോ എന്നറിയില്ല കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് വളരെ തണുപ്പ് മട്ടായിരുന്നു. വൈകുന്നേരം ഒരു കട്ടനും ചെറിയ സ്നാക്സും ഒക്കെ മഴയെ നോക്കിയിരുന്ന് ഇങ്ങനെ കഴിച്ച് അസാൻ്റെ ബർത്ത്ഡേക്കുള്ള ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വലിയ പാർട്ടിയൊന്നും ഇല്ല കേട്ടോ. അമാൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത് അവർക്കൊരു ചെറിയ സ്നാക്സ് പാർട്ടിയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. സ്നാക്സ് പാർട്ടി ആകുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് നേരത്തെ ചെയ്യണമല്ലോ. തലേദിവസമേ ഞാൻ ചെയ്ത പ്രിപ്പറേഷനിലൊന്നാണ് ദാ ഈ ജെല്ലി കേക്ക്. ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ചെയ്ത ജെല്ലി കേക്കാണ് കേട്ടോ. കേക്ക് ഞങ്ങൾ പുറത്താണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ അതിൻ്റെ ഡെക്കറേഷനായിട്ട് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് വേണമായിരുന്നു. പിന്നെ ഒരു പരീക്ഷണം പോലെ ഒരു ജെല്ലി കേക്കും. അപ്പോൾ രണ്ടിനും കൂടിയാണ് ഞാൻ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ പ്ലമ്മും കിവിയും ആപ്പിളും മാംഗോയും മാതളം അല്ലികളും ഡ്രാഗൺ ഫ്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചൂടുവെള്ളത്തിൽ ജെല്ലി പൗഡറും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഒരു കേക്ക് ടിന്നിലോട്ട് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് ഈ ജെല്ലി മിക്സ് അതിലോട്ടൊഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, ജെല്ലി മിക്സിൽ സോക്കിയ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ ആദ്യം ഫിനിഷായത് നമ്മുടെ ഈ ജെല്ലി കേക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഈ ജെല്ലി കേക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, ഞാൻ പോസ്റ്റ് ചെയ്യാം.
അടുത്തതായിട്ട് ബ്രൗണിയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റും ബട്ടറും കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് ചോക്ലേറ്റ് ബട്ടറും ന്യൂട്രലയും കൂടി മിക്സ് ചെയ്ത് ബേക്ക് ചെയ്താൽ ബ്രൗണി റെഡി. അതും ഞാനിവിടെ സെറ്റ് ചെയ്യാൻ ഓവനിലോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അമാനുദേ ഒരു വിധത്തിൽ അലങ്കാര പണികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുവിന് ഇന്ന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉള്ളത് കാരണം അവനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങി. മഴ കാരണം പെട്ടുവെന്ന് പറയാം. കടലിലൂടെയാണോ കരയിലൂടെയാണോ കാർ ഓട്ടിക്കുന്നതെന്നുള്ള സംശയം തോന്നിക്കുന്ന വിധമായിരുന്നു കേട്ടോ റോഡിൻ്റെ അവസ്ഥ. അത്രയ്ക്ക് വെള്ളമായിരുന്നു. പിന്നെ ഇവിടെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. ഇപ്പോൾ തന്നെ ഒരു സൈഡിലെ മുനിസിപ്പാലിറ്റി വാട്ടർ സക്കർ കൊണ്ട് വെള്ളം വറ്റിക്കുന്നുണ്ടായിരുന്നു. പണികളിൽ നിന്ന് ഒത്തിരി വീട്ടിൽ പെൻഡിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചെത്തി. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് കയറി കേട്ടോ. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഇതേ നോക്കിക്കേ, ബീഫ് കട്ട്ലറ്റ്, ചിക്കൻ റോള്, ന്യൂട്രല ബ്രൗണി, നട്ട് ബ്രൗണി, ജെല്ലി കേക്ക്, പിന്നെ പൊറോട്ടയും ബീഫും ആയിരുന്നേ ഉണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡായിരുന്നു കേട്ടോ ഇന്ന് പ്രിഫർ ചെയ്തത്. ഇന്ന് എനിക്ക് മെനു തന്നത് അമാനു ആയിരുന്നു കേട്ടോ. അമാനുവിന് നിർബന്ധമായിരുന്നു അസാൻ്റെ ബർത്ത്ഡേക്ക് ഈ ഐറ്റംസൊക്കെ വേണം എന്നുള്ളത്. അങ്ങനെതേ കേക്കും എത്തി, കുട്ടികളും എത്തി. മഹരിബിന് ശേഷം ഞങ്ങൾ കേക്കും കട്ട് ചെയ്തു കേട്ടോ. അസാനും കുട്ടികളുമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്യുന്ന ഓരോ മൊമെൻസും ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലാണ് കേട്ടോ. ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ പാരൻസിനും അങ്ങനെയായിരിക്കും അല്ലേ. കുട്ടികളൊക്കെ ഒന്ന് ഒത്തിരി വൈകിയാണ് കേട്ടോ വീട്ടിൽ പോയത്. പാട്ടും ഡാൻസും ഗെയിംസും ഒക്കെ ആയിട്ട് അവരങ്ങ് കൂടി. അവരുടെ കൂടെ ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇതുവരെയും നിങ്ങൾ തന്ന ഓരോ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക് യു.